സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് അർജൻറ്റ് വർക്ക്സ് തീർക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തീർത്ത് ഒന്ന് സെറ്റായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നമ്മുടെ ഫ്യൂടെക്കിൻ്റെ വേർഷൻ 2 റിമോട്ട് കിറ്റ് കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ട് പഴയ കിറ്റുമായിട്ട്. അപ്പം ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ചെറിയൊരു റിവ്യൂ, അതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സോ ഫ്രണ്ട്സ്, ഒത്തോട് പേശി ഗെയിം ഓഫ് ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വേർഷൻ 1, അതായത് വേർഷൻ 1.2 എന്ന ആ ഒരു പാക്കേജിനാണ് നമുക്ക് ഈ വേർഷൻ 2 വന്നേക്കുന്നത്. പാക്കേജിലൊന്നും മാറ്റമൊന്നുമില്ല, അതേ സെയിം ബൈൻഡ് പാക്കേജിലാണ്. നമുക്ക് അടുത്തായിട്ട് ഇത് ഓപ്പൺ ചെയ്തതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ആ ഒരു വയറിംഗ് കിറ്റാണ്. വയറിംഗ് കിറ്റിനൊക്കെ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട്. ആദ്യം വന്നുകൊണ്ടിരുന്ന മോഡലിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ നല്ല പി സി ബി ആണ് യുഎസ് പിക്കൊക്കെ വന്നേക്കുന്നത്. എൻകോഡർ ആയാലും ഇത്തിരിയുടെ നല്ല പി സി ബി, അതുപോലെ വയറിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ നമ്മുടെ റിബൺ കേബിൾ പോലുള്ള വയറായിരുന്നു എല്ലാം തന്നെ വന്നിരുന്നത്, ഇപ്പം വേറൊരു ടൈപ്പ് വയറൊക്കെ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ നിന്ന് നമ്മുടെ ആ ഒരു മെയിൻ ബോർഡിലേക്ക് പോകുന്ന വയറായാലും അതിനും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സോ ചെറിയൊരു അപ്ഡേഷൻ അതിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള വയറാണ് നമുക്ക് ഇതിനോട് കിട്ടുന്നത്. അടുത്തായിട്ട് നമുക്ക് കിട്ടുന്ന തന്നെ മദർ ബോർഡാണ്, പിന്നെ വരുന്നത് തന്നെ ഡിസ്പ്ലേയും, അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മുടെ നോർമൽ ഒരു റിമോട്ടുമാണ് വരുന്നത്. റിമോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ എല്ലാ റിമോട്ട് സെയിം ആണ്. നോർമൽ കിറ്റായാലും പോപ്റ്റിലെ കിറ്റായാലും എല്ലാത്തിനും സെയിം റിമോട്ട് തന്നെ, പ്രോഗ്രാമിംഗ് മാത്രം ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതായത് കീസ് അലൈൻ ചെയ്തേക്കുന്നത് മാത്രം. സോ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബോർഡിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ബോർഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്രകടമായ കുറച്ച് മാറ്റങ്ങൾ ആ ബോർഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ എച്ച് ഡി എം ഐ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എച്ച് ഡി എം ഐ വന്നിട്ടില്ല. എച്ച് ഡി എം ഐ അപ്ഡേഷൻ ഉടനെ തന്നെ വരും, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ബോർഡ് വാങ്ങിയവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എച്ച് ഡി എം ഐ ആഡ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഇൻപുട്ട് സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഓപ്റ്റിക്കൽ, അതായത് ഓപ്റ്റിക്കൽ 1, ഓപ്റ്റിക്കൽ 2, കോയാക്സ് 1, കോയാക്സ് 2, പിന്നീട് ഒരു ഓക്സ് ഇൻപുട്ട് ബാക്കിലുണ്ട്, അതുപോലെ ഒരു ഓക്സ് ഇൻപുട്ടിൻ്റെ ഫ്രണ്ടിൽ, അതായത് അതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ തവണ ഒരു ഓക്സ് ഇൻപുട്ടോടെ കൊടുത്തിട്ടുണ്ട്, അതായത് ഓക്സ് 2. അതായത് ഇപ്പോൾ ഈ വന്നതിനകത്ത് 2 ഓക്സ് ഇൻപുട്ട് ഉണ്ട്. ആദ്യം വന്ന മോഡലിനകത്ത് ഒരൊറ്റ ഓക്സ് ഇൻപുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനകത്ത് കൊടുക്കേണ്ട എ സി സപ്ലൈ വോൾട്ട് എന്ന് പറഞ്ഞാൽ 15/15 ആണ്. നേരത്തെ വന്ന മോഡലിൽ 12/12 ആണ്. നിങ്ങൾ മിനിമം ഒരു 2 ആമ്പിയറെങ്കിലും കൊടുക്കാൻ നോക്കുക, അപ്പോൾ നല്ലൊരു പെർഫോമൻസ് കിട്ടും. ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ ബോർഡുമായിട്ട് നല്ല സാമ്യമുള്ളൊരു ബോർഡാണ്. വലിപ്പത്തിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, രണ്ട് ബോർഡും സെയിം വലിപ്പം തന്നെയാണ്, അതേ സെയിം കണക്കൊരു പി സി ബി ആണ്, അതേ ക്വാളിറ്റി പി സി ബി തന്നെയാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറച്ചധികം മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയോ ടാക്ക് ഐ സി മാറിയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ പ്രൊസസ്സർ ഐ സി ഇതുവരെ മാറിയിട്ടില്ല. അതായത് നമ്മുടെ ഡി എസ് പി ഇതുവരെ മാറിയിട്ടില്ല. ക്രിസ്റ്റലിൻ്റെ സൈറസ് ലോജിക്കിൻ്റെ അതേ സെയിം ഡി ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഡി ടി എസ് സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് മാറ്റം വന്നിരിക്കുന്ന സൈറസ് ലോജിക്കിൻ്റെ ഓഡിയോ ടാക്ക് അവർ മാറ്റിയിട്ടുണ്ട്, അത് ഒരു പുതിയൊരു ഐ സി ആണ്, ഇപ്രാവശ്യം പഴയതിൽ നിന്ന് മാറ്റി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ പഴയ ബോർഡും പുതിയ ബോർഡും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഡീകോഡിങ്ങുകളിലും വലിയ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിനും കുറച്ചുകൂടെ ഗെയിൻ വന്നിട്ടുണ്ട്. അതായത് കാരണം വന്നിരിക്കുന്നത് ഈ ഒരു ഓഡിയോ ഐ സി ആണ്, അതായത് നമ്മുടെ FR63 വേണമെങ്കിൽ ഓഡിയോ കണ്ട്രോളർ ഐ സി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മറ്റേനകത്ത് PT2323 ആയിരുന്നു കൊടുത്തിരുന്നത്. ഇതിനകത്ത് R2SC വേറെ യൂസ് ചെയ്യുന്ന FR63 ഐ സി ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം റിമോട്ട് കിറ്റിൽ ഒരുപാട് കണ്ട്രോളുള്ള ഐ സി ആണ് FR63 നല്ലൊരു ഐ സി ആണ്, അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും അതായത് നല്ല ഗെയിൻ ഔട്ട്പുട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മാറ്റം വന്നിരിക്കുന്നത് ഗെയിനകത്താണ്. നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഒരു നല്ലൊരു പവർഫുൾ ആയിട്ടൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് എക്സ്ട്രാ ഒരു ഗെയിനർ ബോർഡ് ആഡ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. ഇതിനകത്തും എച്ച് ഡി എം ഐയുടെ ആ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എച്ച് ഡി എം ഐ ബോർഡ് അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് എക്സ്ട്രാ ഒരു പ്രോഗ്രാം ചെയ്യണം. നമ്മുടെ റിമോട്ടിലൊക്കെ എച്ച് ഡി എം ഐയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്നും പക്ഷേ വർക്ക് ചെയ്തിട്ടില്ല, വർക്ക് ചെയ്യത്തില്ല എച്ച് ഡി എം ഐ ഇല്ലാത്തതുകൊണ്ട്. സോ നമുക്ക് നല്ലൊരു ബോർഡാണ്. നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കി ഡി ടി എസ് ഡോൾബി അതുപോലെ ഫോർമാറ്റ്സ് എല്ലാം എടുക്കുന്നത് ബ്ലൂറേ ഡിസ്ക് ഇട്ട് നമ്മൾ നോക്കിയായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിൻ്റെ വേർഷൻ 1.2 അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വേർഷൻ 2 തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടും മേഖലസ് സെയിം പോലെ തന്നെ ഇരിക്കും, വ്യത്യാസം വന്നിട്ടുള്ളത് തന്നെ ഡീകോഡർ സെക്ഷനിൽ മാത്രമാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ വേർഷൻ വന്നിരുന്ന ബോർഡ്, ഇത് രണ്ടാമത്തെ വേർഷനും. മറ്റു നോട്ടത്തിൽ രണ്ട് വരികയാണെങ്കിൽ ഇരിക്കുമെങ്കിലും മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റ്സ് തന്നെ മാറ്റം വന്നിട്ടുണ്ട്. പവർ സപ്ലൈ ഇങ്ങേ അറ്റം അങ്ങേറ്റമായിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങൾ ഏകദേശം സെയിം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇൻപുട്ട്സ് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഒരു ഓക്സ് ഇൻപുട്ട് എക്സ്ട്രാ നമുക്ക് പുതിയ വേർഷൻ 2 കിട്ടുന്നുണ്ട്. സൈസിലും അതുപോലെ തന്നെ ഡീ കോഡിങ്ങിലും നോക്കുകയാണെങ്കിൽ വലിയ പ്രകടമായ മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മൾ ഈ രണ്ട് ബോർഡും ഒരേ ഇൻപുട്ട് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പഴയ ബോർഡിന് ഒരു ശകലം ഗെയിൻ കുറവാണെന്ന് എന്നതൊഴിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല.
പക്ഷേ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് PT2323 വരുമ്പോഴത്തേക്ക്, സോറി PT2322 ആണ്, 2323 അല്ല. അപ്പം ആ ഒരു ഐ സി നമുക്ക് ഓഡിയോ കൺട്രോൾ ഐ സി ആയിട്ട് വരുമ്പോഴേക്കാണ് നമുക്ക് ബാസും ട്രബിളും മിഡും വരുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പുതിയ വെർഷൻ വന്നതിനകത്ത് നമുക്ക് ബാസും ട്രബിളും മാത്രമേ വന്നുള്ളൂ, മിഡിൻ്റെ കൺട്രോൾ വരുന്നില്ല. കാര്യം R2S ഐ സിക്ക് നമുക്ക് മിഡിൻ്റെ കൺട്രോൾ വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വെച്ചാൽ നമുക്ക് ഗെയിൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി നമുക്ക് ആദ്യത്തെ വെർഷൻ ബോഡി കുറച്ച് കുറവായിരുന്നു. ഒരു ഫിസിക്കൽ ഗെയിൻ കൺട്രോളാണ് കൊടുത്തിരുന്നത്, അതായത് ഡിജിറ്റൽ ഗെയിൻ കൺട്രോൾ ഇല്ലായിരുന്നു. മറ്റേതിനകത്തും ഡിജിറ്റലായിട്ട് ഗെയിൻ ഇല്ല, പക്ഷേ അതിൻ്റെ ഓഡിയോ ലെവലിനകത്ത് അവർ അതിനെ അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു പവർ ഔട്ട്പുട്ട്, അത് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് വേർഷൻ 2ൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടേൺ ഓൺ ചെയ്ത് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അങ്ങനെ നോക്കാം. നമ്മൾ ഓൺ ആക്കുമ്പോഴും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, കുറച്ച് മാറ്റങ്ങൾ മാത്രമേ നമുക്ക് സോഫ്റ്റ്വെയറിൽ വന്നിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 15/15 ട്രാൻസ്ഫോമറാണ്. നമുക്കൊരു വെൽക്കം നോട്ട് അവർ നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ റിമോട്ട് നിങ്ങൾക്കറിയാം, പഴയ റിമോട്ട് തന്നെ, റിമോട്ടിനകത്ത് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോഴത്തെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതിൻ്റെ ഇൻപുട്ട് സെക്ഷനിലേക്ക് നോക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു രണ്ട് കോയാക്സൽ ഇൻപുട്ട്, രണ്ട് ഓപ്റ്റിക്കൽ ഇൻപുട്ട്, രണ്ട് ഓക്സ് ഇൻപുട്ടിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, USB, അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻപുട്ട്സ് ഇത് വരുന്നുണ്ട്. നമ്മൾ വലിയ ഗ്രാഫിക് ഡിസ്പ്ലേ, വലിയ ഡിസ്പ്ലേകളുടെ ആണ് എടുത്തിരിക്കുന്നത്. നേരത്തെയും ഇതേ ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പഴയ പോലുള്ള സെയിം ഫംഗ്ഷൻ തന്നെ വന്നേക്കുന്നത് കൊണ്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മാസ്റ്റർ വോളിയം വരുന്നത് 50 വരെയാണ്. പിന്നെ ഓരോ ചാനലിൻ്റെ ഇൻഡിവിജ്വൽ വോളിയത്തിലായിട്ടാണ് ഇവിടെ മാറ്റം വന്നിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് അവർ ഗെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. കാര്യം നമുക്ക് ഓഡിയോ കൺട്രോൾ ഐ സി മാറിയിട്ടുണ്ട് ഇതിനകത്ത്, എന്നിട്ടുള്ള ആ ഒരു PT2322 എന്ന് പറയുന്ന ഐ സി മാറി നമുക്ക് ഈ ഒരു FR6311 എന്ന് പറയുന്ന ഐ സി ആയപ്പോൾ നമുക്ക് അതിനകത്ത് കുറേ കൂടെ ഗെയിൻ കിട്ടും. ആദ്യത്തെ ആ ഒരു ബോർഡിൻ്റെ പ്രശ്നം പറ്റിയിരുന്നത് ഒരു ഗെയിൻ വളരെ കുറവായിരുന്നു. നമ്മൾ എക്സ്ട്രാ ഗെയിനിൻ്റെ ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യണമായിരുന്നു. അണ്ട് ട്രിം വോളിയത്തിലേക്ക് നമ്മൾ ഓരോ ചാനലിൻ്റെ ഇൻഡിവിജ്വൽ വോളിയം നമുക്ക് 50 വരെ കിട്ടുന്നുണ്ട്. മറ്റേതിനകത്ത് അത് അതിൻ്റെ പകുതിയെ കിട്ടുന്നുള്ളൂ, ഏകദേശം 15-18 dB വരെയാണ് അങ്ങനെ ഉള്ളായിരുന്നു. കൃത്യമായിട്ട് ഓർമ്മയില്ല എത്രയാണ്. എന്തായാലും 50 വരെ എന്ന് മറ്റേത് കൂടുതലായിരുന്നു. ഇത് 50 കൂടുകയെന്ന് പറയുമ്പോഴേക്കും നല്ല രീതിയിലുള്ളൊരു ഗെയിൻ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സെപ്പറേറ്റ് ഗെയിനർ ബോർഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആംപ്ലിഫയർ ബോർഡിലോട്ട് കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രശ്നം വന്നെങ്കിൽ നമുക്ക് ബാസും ട്രബിളും മാത്രമേ ഉള്ളൂ, നമുക്ക് മിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത് വരുന്നില്ല. കാര്യം അത് നമുക്ക് ഈ ഒരു FR6311 IC3311 ICക്കകത്ത് ബാസും ട്രബിൾ കൺട്രോൾ മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ ടെസ്റ്റ് ഓൺ ഉണ്ട്, അത് നേരത്തെ നമുക്ക് ആദ്യത്തെ വെർഷനിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റായിട്ട് അവർ അലൈൻ ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് മാറിപ്പോകാത്ത രീതിയിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യാനത് സഹായിക്കുന്നതാണ്. അങ്ങനെ ഒരു കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു റിമോട്ട് കിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ മോഡുകൾ വരുന്നുണ്ട്, മൂവി മ്യൂസിക് അങ്ങനെ വന്ന് കുറേ മോഡുകൾ. സ്റ്റീരിയോ മോഡുണ്ട്, നമുക്ക് പാട്ടൊക്കെ കേൾക്കാനാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് 5.1 ഒക്കെ ഉണക്കിയിട്ടാൽ, അല്ലെങ്കിൽ സറൗണ്ട് ഉണക്കിയിട്ടാൽ പാട്ട് കേൾക്കാൻ അത്ര ഒരു ബെറ്ററായിട്ട് എനിക്ക് ഒരു റിമോട്ട് കിറ്റ് തോന്നിയിട്ടില്ല. പാട്ട് കേൾക്കാനുള്ള സന്ദർഭത്തിൽ നമ്മളത് 2.1 അഥവാ സ്റ്റീരിയോ സെറ്റപ്പിലിട്ട് കേട്ടാൽ നല്ല രസമായിരിക്കും കേൾക്കാനായിട്ട്. പിന്നെ നമ്മളിതിൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ഉള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ റിമോട്ട് കിറ്റ് അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സെറ്റിങ്സിലേക്ക് പോകുമ്പോഴും നമുക്ക് നേരത്തെ ആദ്യത്തെ വെർഷനിൽ വന്ന അതേ സെറ്റിങ്സാണ് ഇതിലും കിട്ടുന്നത്. സ്പീക്കർ സെറ്റിങ്സ്, ഓഡിയോ സെറ്റപ്പ്, അങ്ങനെ കുറച്ച് സെറ്റിങ്സ്. അതിനകത്ത് നമുക്ക് DSP ക്ലോസ് ഓവർ, ഡിലേ, ബാസ് മാനേജ്മെൻറ്റ് ലെവൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിലായിട്ട് ഞാൻ ആദ്യത്തെ വെർഷനിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ് ഓവർക്ക് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്ക് സബിന് ഇഷ്ടമുള്ള ഫ്രീക്വൻസി വെക്കാം, സ്പീക്കറിന് ഇഷ്ടമുള്ള ക്ലോസ് ഓവർ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതൊരു ഇൻപുട്ട് ഗെയിൻ സെറ്റെന്നൊരു സാധനമുണ്ട്, പക്ഷേ അത് കൂട്ടിയിട്ട് എനിക്കത്ര അത് വർക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൂട്ടിയിട്ട് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നുണ്ട് തോന്നിയിട്ടില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ടേൺ ഓൺ ഓഫ് ഉണ്ട്, പിന്നെ നമുക്ക് ഫുൾ റീസെറ്റ് ചെയ്യുന്ന, അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് നമുക്കിതിനകത്തുണ്ട്. പിന്നെ നമുക്ക് വെൽക്കം നോട്ട് ലോഗോ കുറേ ഉണ്ട് നമ്മളിനകത്ത്. ഇത് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞ് ചെയ്യിച്ചാണ്. പിന്നെ അവർക്ക് തന്നെ കുറേ അധികം ലോഗോസ് ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ സാധനങ്ങളുടെയും ഓരോ ഇൻപുട്ടും, അതുപോലെ തന്നെ അങ്ങനെ പേര് മാറ്റാൻ പറ്റും. ബ്ലൂടൂത്ത് ഇൻപുട്ടിൻ്റെ പേര് മാറ്റാം, അങ്ങനെ ഓരോന്നിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കൊരു കസ്റ്റമൈസായിട്ട് നമുക്ക് ഈ ഒരു റിമോട്ട് കിറ്റ് എടുത്ത് നമ്മുടെ സ്വന്തമായിട്ട് ഒരു ആംപ്ലിഫയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേര് നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലായിട്ട് ആക്കാൻ പറ്റും. ബ്ലൂടൂത്തിനെയും ആയാലും ഏത് ഇൻപുട്ടിനെയും ആയാലും നമുക്ക് മാറ്റാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. സോ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നല്ലൊരു റിമോട്ട് കിറ്റാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിമോട്ട് കിറ്റിലേക്ക് പോവുക. കാര്യം ബ്ലൂറേ പ്ലെയറൊക്കെ എടുത്ത് വെച്ചിട്ട് ബ്ലൂറേ ഡിസ്കൊക്കെ ഇട്ട് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു റിമോട്ട് കിറ്റിന്.
സോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു കിറ്റ് നമ്മൾ ബ്ലൂറേ പ്ലെയറിൽ കൊടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ഉള്ള ഒരു ഔട്ട്പുട്ട് ആണ് ഡി ടി എസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്കിത് കാണാം. ഡോൾബി ആക്കിയപ്പോൾ ഡോൾബി ഉള്ള ഒരു ഫയൽ എടുക്കുന്നുണ്ട്, പിന്നെ ഡി ടി എസ് നമ്മൾ ആക്കി നോക്കിയപ്പോൾ ഡി ടി എസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഡോൾബി, ഡോൾബി ഡിജിറ്റൽ പ്ലസ്, ഡോൾബി ട്രൂ എച്ച് ഡി, അങ്ങനെയുള്ള കുറേ ഫോർമാറ്റ്സ് ഈ ഒരു റിമോട്ട് കിറ്റ് എടുക്കുന്നുണ്ട്. നല്ലൊരു റിമോട്ട് കിറ്റാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ട് കിറ്റാണിത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ റെവല്യൂഷൻ. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.